അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാ മക്കൾക്കും സുഖല്ലേ? എല്ലാവരും റാഹത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളുടെ തഫ്സീറിൻ്റെ ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പുസ്തകമൊക്കെ എടുത്ത് നല്ലപോലെ ക്ലാസ് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആമന റസൂൽ എന്നുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ കിതാബിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. നമ്മളുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തുൽ കുർസി ആയിരുന്നു പഠിച്ചത്. അതിന് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്ററാണ് ആമന റസൂൽ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ആമന റസൂലാണ്. അപ്പോൾ എല്ലാ മക്കളും ആ ചാപ്റ്റർ എടുത്തിട്ട് ക്ലാസ് നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ ആമന റസൂൽ എന്നുള്ളത് സൂറത്തുൽ ബക്കറയിലെ 285-ാമത്തെയും 286-ാമത്തെയും രണ്ട് ആയത്തുകൾക്കാണ് നമ്മൾ ആമന റസൂൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹദ്ദാദൊക്കെ ഓതുന്ന സമയത്ത് ചൊല്ലുന്ന സമയത്ത് അതിൽ നമ്മൾ ആമന റസൂൽ ഓതാറുണ്ട് അല്ലേ. അപ്പം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, ഒരു പക്ഷേ എല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആമന റസൂൽ എന്നുള്ളത്. അപ്പോൾ ആമന റസൂൽ വളരെ മഹത്തായ രണ്ട് ആയത്തുകളാണ്. അപ്പോൾ നമുക്ക് ആമന റസൂൽ എന്താണ്, എന്തൊക്കെയാണ് അതിൽ അള്ളാഹു തആല പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. ഒരുപാട് പ്രത്യേകതകളുണ്ട് ആമന റസൂലിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ അർഷിൻ്റെ താഴ്ഭാഗത്തെ നിധിയിൽ നിന്നുള്ള രണ്ട് ആയത്ത് എനിക്ക് നൽകിക്കൊണ്ടാണ് അള്ളാഹു തആല സൂറത്തുൽ ബക്കറ അവസാനിപ്പിച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ താഴ്ഭാഗത്തുള്ള നിധി എന്നാണ് ആമന റസൂലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മഹാത്മ്യങ്ങളും അതുപോലെ പ്രത്യേകതകളും ഒക്കെ വിവരിക്കുന്ന ഒരുപാട് ഹദീസുകൾ, നബി വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും രാത്രിയിലെ ഈ ആമന റസൂൽ ഈ രണ്ടായത്തുകൾ ഓതിയിട്ടുണ്ടെങ്കിൽ മനുഷ്യരുടെയും ജിന്നുകളുടെയും ഒക്കെ ഉപദ്രവങ്ങളിൽ നിന്ന് അതവന് സംരക്ഷണം നൽകുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്, ആമന റസൂൽ നമ്മളുടെ ഭാര്യമാർക്കും സന്തതികൾക്കും ഒക്കെ, നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. കാരണം അത് ഒരു നമസ്കാരവും ഖുർആനും പ്രാർത്ഥനയും ഒക്കെയാണ് ആമന റസൂൽ എന്നാണ് പറയുന്നത്. മാത്രമല്ല അത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് ആമന റസൂൽ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ആമന റസൂൽ എന്നുള്ളത്. അപ്പോൾ ആമന റസൂൽ ഇറങ്ങാനുണ്ടായ സന്ദർഭം ഇനിയൊന്ന് നമുക്ക് നോക്കാം. ആമന റസൂൽ ഇറങ്ങാനുണ്ടായ സന്ദർഭം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള വേദക്കാർ, അതായത് വേദം മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയൊക്കെ കാലത്തുണ്ടായിരുന്ന ആളുകൾ, വേദക്കാരെ, അവർ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പ്രവാചകന്മാർ പറയുന്നതെല്ലാം ഞങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ അതിന് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുന്നു. സമയന ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അവർ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, വാ അസ്വൈന, പക്ഷെ ഞങ്ങൾ അതിന് എതിര് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നവർ, ഇസ്രായേലിയരൊക്കെ അങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് വിപരീതമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന സത്യവിശ്വാസികൾ, അവർ ഈ വേദക്കാർ പറഞ്ഞതിനെതിരായിട്ട് അവർ പറഞ്ഞിരുന്നത് സമ്യാന വ അത്തോയന എന്നാണ്. കാരണം ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ പ്രവാചകൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ വ അത്തോയന, ഞങ്ങൾ അത് അതുപോലെ തന്നെ അനുസരിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ഉൽഫ്രാൻ ക്രബന വെയിലേക്കൽ മസ്വീർ, അതുകൊണ്ട് രക്ഷിതാവേ, ഞങ്ങൾ നിന്നോട് പാപമോചനത്തിന് അപേക്ഷിക്കുകയാണ്, നിന്നിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കം എന്ന് നിങ്ങൾ പറയണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളോട് പറയുകയും, അങ്ങനെ ജനങ്ങൾ അത് പറഞ്ഞ് പരിശീലിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹു തആല ആമന റസൂൽ എന്ന് തുടങ്ങുന്ന രണ്ട് സൂക്തങ്ങൾ ഇറക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് ആമന റസൂലിലേക്ക് കടക്കാം. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ.
എന്താ അതിനർത്ഥം? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ. ആമന റസൂലു, ദൂതൻ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, തൻ്റെ രക്ഷിതാവിൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അള്ളാഹുവിൻ്റെ ദൂതൻ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, പിന്നെ ആരും വിശ്വസിച്ചിരിക്കുന്നു? സത്യവിശ്വാസികളും അതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികത്തിഹി വ കുതുബിഹി വ റസൂലിഹി, അവരെല്ലാവരും അള്ളാഹുവിലും വ മലായികത്തി അവൻ്റെ മലക്കുകളിലും വ കുതുബിഹി വേദങ്ങളിലും വ റസൂലിഹി ദൂതന്മാരിലും ഒക്കെ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി, അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ ആർക്കിടയിലും നാം വ്യത്യാസം കൽപ്പിക്കുന്നില്ല എന്നവരെ പറയുകയും ചെയ്യുന്നു. വഖാലു സമിഅനാ വ അതഅനാ. വക്കാലു, പിന്നെ അവർ പറയുകയും ചെയ്യുന്നു. എന്താ പറയുന്നത്? സമ്യായന, ഞങ്ങൾ കേൾക്കുകയും വ അത്തോയന, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നും അവർ പറയുന്നു. ഉഫ്രാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. ഉഫ്രാനക, ഞങ്ങളുടെ രക്ഷിതാവേ. റബ്ബന, ഉഫ്രാനക്ക് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരയണമേവേ. ഇലൈക്കൽ മസീർ, നിന്റെ അടുക്കലേക്ക് ആണ് ഞങ്ങളുടെ മടക്കം എന്നവരെ പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ആയത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് വിശ്വാസികളുടെ അവരുടെ എന്താ പറയുക, ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ള ആ വിശ്വാസം എത്രത്തോളമാണെന്നും അതുപോലെ തന്നെ നിഷ്കളങ്കമായിട്ടുള്ള അനുസരണ അല്ലേ, അള്ളാഹുവിനെ വളരെ ക്ലിയർ ആയിട്ടുള്ള മനസ്സോടുകൂടി അവരെ അനുസരിക്കുന്നത് ഒക്കെ നമുക്ക് ഈ സൂക്തത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അപ്പോൾ പണ്ട് കാലത്തുള്ള വേദക്കാർ എന്ന് പറയുന്നത് അവർ ചില പ്രവാചകന്മാരിൽ വിശ്വസിക്കുകയും ചിലരിൽ അവിശ്വസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രവാചകന്മാർക്കിടയിൽ വ്യത്യാസമുണ്ടാക്കിയവരായിരുന്നു വേദക്കാർ എന്ന് പറയുന്നത്. എന്നിട്ട് അവർ പ്രവാചകരോട് പറയും, എന്ത്, ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ അതിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യും എന്നവർ പ്രവാചകരോട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ തന്നെ സത്യവിശ്വാസി യും രീതി, അവരുടെ നില എങ്ങനെയല്ല, വേദക്കാരെ പോലെയല്ല. അവർ അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദങ്ങളിലും അതുപോലെ തന്നെ നമ്മളെ സത്യവിശ്വാസികൾ നമ്മളിലേക്ക് ഇറക്കപ്പെട്ട ഖുർആൻ എന്നുള്ള വേദത്തിൽ മാത്രമാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അല്ല, തൗറാത്തിലും ഇഞ്ചിലും സബൂറിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ. എല്ലാ വേദങ്ങളിലും അതുപോലെ തന്നെ എല്ലാ പ്രവാചകരിലും വിശ്വസിച്ചവരാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സത്യവിശ്വാസികളും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ നിയമങ്ങളും അതുപോലെ തന്നെ ഓരോ വേദങ്ങളൊക്കെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ശരിയത്ത് നിയമങ്ങളൊക്കെ അതിനുശേഷം വന്ന പ്രവാചകന്മാർക്ക് വേദങ്ങൾ ഇറക്കി കൊടുക്കുമ്പോൾ മുമ്പ് വന്നിട്ടുള്ള നിയമങ്ങളൊക്കെ ചിലത് അല്ലാഹു തആല ദുർബലപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്തിട്ടുള്ള ഖുർആനിലെ ശരിയത്ത് കൊണ്ട് അല്ലാഹു തആല ഇതിനു മുമ്പുള്ള എല്ലാ ശരിയത്തുകളെയും എന്ത് ചെയ്തു, ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ഇനി അന്ത്യകാലം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയത്ത് അല്ലാതെ മറ്റൊരു ശരിയത്തും ഈ ലോകത്ത് അല്ലാഹു നടപ്പിൽ വരുത്തുകയില്ല അല്ലേ. കാരണം ലോകാവസാനം വരെ എന്നെന്നും മാറ്റമില്ലാതെ തുടരുന്നതാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ പിൻപറ്റണം എന്നാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ഖുർആനിലെ ശരിയത്ത് മാറ്റങ്ങൾ വരുത്താനോ അതിൽ എന്തെങ്കിലും കൈകടത്തലുകൾ ചെയ്യുവാനോ മനുഷ്യരിൽ നമുക്ക് ആർക്കും കഴിവോ ഇല്ല, അതിനുള്ള അർഹതയും ഇല്ല. അപ്പോൾ അവസാനം ലോകാവസാനം വരെയുള്ള നിയമങ്ങളും ശരിയത്തും ഒക്കെ ആണ് ഖുർആനിലുള്ളത്. ഇനി അതിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല, അതിൽ മാറ്റങ്ങൾ വരുത്താൻ ആർക്കും ഒട്ട് കഴിയുകയുമില്ല എന്നാണ് ഈ സൂക്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ആയത്ത് നോക്കട്ടോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, തൻ്റെ കഴിവിൽപ്പെട്ടത് ചെയ്യാനല്ലാതെ ഒരാളെയും അള്ളാഹു നിർബന്ധിക്കുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു, അള്ളാഹു നിർബന്ധിക്കുകയില്ല. നഫ്സൻ, ഒരു ശരീരത്തെയും ഒരു ആത്മാവിനെയും ഒരാളെയും. ഇല്ലാ വുസ്അഹ, ആ ആത്മാവിനെ ആ ശരീരത്തിന് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ലാതെ. ലഹ മാ കസബത് വാലൈഹാ മാ
ഇക്തസബത് ലഹമ കസബത്ത് ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ ഗുണങ്ങൾ അവർക്കുള്ളത് തന്നെയാണ്. വ അലൈഹ മക്തസബത്ത് ഓരോരുത്തരും പ്രവർത്തിച്ചതിൻ്റെ ദോഷഫലങ്ങളും അവർക്കു തന്നെയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ല തു ആഹിദിന ഇന്നസീന ഔ അഖ്തഇന, ഞങ്ങൾ മറന്നു പോവുകയോ വല്ല അബദ്ധവും പ്രവർത്തിച്ചു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കരുതേ. അപ്പോൾ ഈ ആയത്തിൽ പറയുന്നത്, ഇതിൻ്റെ മുമ്പുള്ള ആയത്തിൽ അള്ളാഹു തആല പറഞ്ഞിരുന്നു ഹൃദയങ്ങളിലുള്ള വിചാരങ്ങളെക്കുറിച്ച്, നമ്മളുടെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്തെല്ലാം വിചാരങ്ങൾ കടന്നു പോകുന്നുണ്ടോ അതൊക്കെ അള്ളാഹു തആല വിചാരണ ചെയ്യുകയും ഒരു പക്ഷേ അള്ളാഹു താല ശിക്ഷിക്കുകയും ചെയ്യും എന്ന് ഖുർആനിലൂടെ പറഞ്ഞപ്പോൾ സ്വഹാബികളെല്ലാം വളരെ എന്തായി, ഭയപ്പെടുന്നവരും അവർക്ക് ഭയങ്കര വിഷമമായി. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പോലും അള്ളാഹു താല വിചാരണ ചെയ്യും, അതിന് ശിക്ഷ ഉണ്ടാവും എന്നൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വ്യാകുലരായി സ്വഹാബികൾ. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ അടുക്കൽ ചെല്ലുകയും നബി സല്ലല്ലാഹു അലൈഹി സ്വലമയുടെ നിർദ്ദേശപ്രകാരം അവരെല്ലാം പരിപൂർണമായിട്ട് അള്ളാഹുവിന് തന്നെ കീഴടങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്താണ് ആ സ്വഹാബാക്കളുടെ വിഷമം മാറ്റിക്കൊണ്ട് അള്ളാഹു താല ഇറക്കിയതാണ് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ എന്നുള്ളത്. ഒരു ശരീരത്തിനും അള്ളാഹു താല കഴിയുന്നതല്ലാതെ, അതിന് സാധിക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് അള്ളാഹു താല നിർബന്ധിക്കുകയില്ല എന്നുള്ള ആയത്ത്. അപ്പം ഇതിറങ്ങിയപ്പോൾ സ്വഹാബാക്കൾക്കൊക്കെ വളരെയധികം സമാധാനമായി. കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ ഒരിക്കലും അവനക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല അല്ലേ. മനഃപൂർവ്വമല്ലാത്ത, മനഃപൂർവ്വം മോശമായ കാര്യങ്ങൾ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കുക എന്നല്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ അവിചാരിതമായിട്ടൊക്കെ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളെ ഒരു പക്ഷെ മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു ഒരു മനുഷ്യന് സാധിക്കുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് ഞാനൊന്നും അയാളോട് നിർബന്ധിക്കുന്നില്ല. അപ്പോൾ സ്വഹാബാക്കളെ വിഷമത്തിലായി എത്തിയ ആ കാര്യത്തെ ദുർബലപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു തആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ എന്നുള്ള ആയത്ത് ഇറക്കിയത്. അപ്പോൾ നമ്മളുടെ ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ പല തെറ്റായ വിചാരങ്ങളും ഒക്കെ എന്ത് ചെയ്യും, കടന്നു പോകും അല്ലേ. എല്ലാം നിയന്ത്രിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. അപ്പോൾ അള്ളാഹു താല എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, എൻ്റെ ഉമ്മത്തിൽ നിന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന ദുർബോധനങ്ങളെക്കുറിച്ച് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, ഏതുവരെ അവരതനുസരിച്ച് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുന്നിടത്തോളം. അത് പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മളുടെ മനസ്സിൽ വരുന്ന മോശമായ കാര്യങ്ങൾ നമ്മൾ പറയുകയോ അത് നമ്മൾ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ വിചാരണ നേരിടുകയും ശിക്ഷയ്ക്ക് അർഹരാവുകയും ചെയ്യും. നേരെ മറിച്ച് നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോയ മോശമായ കാര്യങ്ങൾ നമ്മളത് പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ അള്ളാഹു തആല വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾക്കൊരു മോശമായ കാര്യം ചെയ്യുവാൻ തോന്നുകയും അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിനെന്താകും, കുറ്റക്കാരൻ ആകും. അയാൾ ആ തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉറച്ച തീരുമാനം എടുക്കുകയാണ് അല്ലേ. അപ്പോൾ ആ തീരുമാനം എടുത്തതിൻ്റെ പേരിൽ ഇനി അയാളത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഉറച്ച തീരുമാനം എടുത്തതിൻ്റെ പേരിൽ അയാൾ എന്താകും, ശിക്ഷയ്ക്ക് അർഹനായിത്തീരും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മളുടെ മനസ്സിൽ ഒരു മോശമായ കാര്യം കടന്നു പോയാൽ നമ്മളത് ചെയ്യാൻ, ഞാൻ ആ പ്രവൃത്തി, ആ മോശമായ കാര്യം ഞാൻ ചെയ്യും എന്ന് മനസ്സിൽ ഉറച്ച തീരുമാനം അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഇനിയൊരു പക്ഷേ അയാൾക്കത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ അയാൾ എന്താകും, കുറ്റക്കാരനാകും. പിന്നെ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന മോശമായ കാര്യങ്ങൾ നമ്മളത് പറയുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാർ ആവുകയില്ല. നമ്മളത് പ്രവർത്തിച്ചാൽ നമ്മൾ എന്താകും, കുറ്റക്കാരാകും. അപ്പം നമ്മളുടെ മനസ്സിൽ അള്ളാഹു തആലക്ക് അവൻ്റെ അടിമകളോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ് അള്ളാഹു തആല. നമ്മൾ നമ്മളുടെ മനസ്സിലെ ഒരു മോശമായ കാര്യം നമ്മൾ ചിന്തിച്ച് എന്നുള്ളതിൻ്റെ പേരിൽ അള്ള നമ്മളെ ശിക്ഷിക്കുകയില്ല. നമ്മളത് ചെയ്താലേ അള്ള ശിക്ഷിക്കുകയുള്ളൂ. നേരെ മറിച്ച് നമ്മളുടെ മനസ്സിൽ നമുക്ക് നല്ലൊരു കാര്യം തോന്നിയാൽ, ഒരു നന്മ ചെയ്യാൻ തോന്നിയാൽ, നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ നന്മ നമ്മളുടെ മനസ്സിൽ തോന്നിയതിന് തന്നെ അള്ളാഹു നമുക്ക് കൂലി തരുന്നതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ദോഷം, ഒരു മോശമായ കാര്യം നമ്മൾ
പ്രവർത്തിച്ചാലേ അല്ല നമുക്ക് ശിക്ഷ നൽകുന്നുള്ളൂ. നേരെ മറിച്ച് ഒരു നന്മയായ കാര്യം നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല, നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളൂ എങ്കിലും അള്ളാഹു അതിന് നമുക്ക് കൂലി രേഖപ്പെടുത്തും എന്നാണ്. അപ്പോൾ അള്ളാഹു താല എന്ത് ചെയ്തു? സഹാബാക്കളുടെ വിഷമം ആ മനസ്ഥിതി മാറ്റിക്കൊണ്ട് അള്ളാഹു താല ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്സഹ എന്നുള്ള ആയത്ത് ഇറക്കുകയുണ്ടായി. ഇനി അടുത്തത് എന്താ നമുക്ക് നോക്കാം കേട്ടോ. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വല തഹ്മിൽ അലൈന, ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ, ഇസ്റൻ ഒരു ഭാരം നീ ചുമത്തരുതേ, കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിന, ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ ചുമത്തിയതുപോലെയുള്ള ഒരു ഭാരം ഞങ്ങളുടെ മേൽ അള്ളാഹുവേ നീ ചുമത്തരുതേ. ربنا ولا تحملنا ما لا طاقة لنا به. ربنا ഞങ്ങളുടെ രക്ഷിതാവേ, വല തുഹമ്മിൽന, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തത് മാലാ തോക്കത്തലനാബിഹി. വലാ തുഹമ്മില്ല, ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ, മാലാ തോക്കത്തലനാബിഹി, ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയാത്തത് ഞങ്ങളുടെ മേൽ നീ ചുമത്തരുതേ. വഅഫു അന്നാ വഅഫിർ ലനാ വർഹംനാ. വഅഫു അന്നാ, ഞങ്ങൾക്ക് മാപ്പ് ചെയ്യുകയും വാഫിർലന പുറത്തു തരികയും വർഹംന കരുണ വർഷിക്കുകയും ചെയ്യണമേ. അന്ത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അന്ത മൗലാന, നീ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്. ഫൻസുർന, അതുകൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണമേ. അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനങ്ങൾക്ക് ജനതക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ ആയത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ദുആ ആണ്, ഒരു പ്രാർത്ഥനയാണ് അല്ലേ. അള്ളാഹുവെ, ഞങ്ങളുടെ മേലിൽ നീ ഭാരം ചുമത്തരുത്. ഇവിടെ ഭാരം എന്ന് ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകൾ അല്ലേ, അവരൊക്കെ ഒരുപാട് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അള്ളാഹു താല ഭൂമിയിൽ വെച്ച് തന്നെ നശിപ്പിച്ചവരുണ്ട്. അതുപോലെ തന്നെ പ്രവാചകന്മാരെയും അള്ളാഹുവിനെയൊക്കെ ധിക്കരിച്ച് നടന്ന് പരലോകത്ത് ശിക്ഷ ഉള്ളവരുണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മേൽ നീ ചുമത്തിയതുപോലെയുള്ളൊരു ഭാരം, അത് ഞങ്ങളുടെ മേൽ അള്ളാഹുവെ നീ ചുമത്തരുതേ, അത് ഞങ്ങൾക്കൊരിക്കലും താങ്ങാൻ കഴിയുകയില്ല അല്ലേ. മുമ്പുള്ളവർ അനുഭവിച്ചതുപോലെയുള്ള ശിക്ഷയും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും ഒന്നും അള്ളാഹുവെ അത് ഞങ്ങൾക്ക് താങ്ങാൻ സാധിക്കുകയില്ല, കഴിയുന്നതിലും അപ്പുറമാണ്. അപ്പം അങ്ങനെയുള്ള ഭാരം ഞങ്ങൾക്ക് നീ തരരുതേ, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തരരുതേ എന്നാണ് ഒരു ദുആദിൽ പറയുന്നത്. പിന്നെന്താണ്? ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങൾക്ക് മാപ്പ് ചെയ്യുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണേ. അതുപോലെ തന്നെ സത്യനിഷേധികളായ ജനതക്കെതിരിൽ, ജനങ്ങൾക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങനെ ഒരു ദുആ ആണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അപ്പോൾ ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ സമയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച സമയത്ത്, ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു താല എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ സ്വീകരിച്ചു എന്ന് അള്ളാഹു താല പറഞ്ഞതായിട്ട് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ ആയത്ത് ഓതിക്കൊടുക്കുകയും അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മനഃപ്പാഠമാക്കിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാം പ്രവാചകനോട് അത് ആവർത്തിക്കാൻ പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതിക്കൊടുത്തപ്പോൾ അതിലുള്ള ഓരോ കാര്യം പറയുമ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം താങ്കൾക്കത് ലഭിച്ചിരിക്കുന്നു, താങ്കൾക്കത് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആമന റസൂൽ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായ ഒരു പ്രാർത്ഥനയാണ് അല്ലേ. ഏത് സമയത്തും ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദുആ ആണ് ആമന റസൂൽ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴ്ഭാഗത്തിൽ നിന്നുള്ള നിധിയാണ്. അപ്പോൾ നമ്മളെ ആരെങ്കിലും ആമന റസൂൽ രാത്രി ഓതിയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അത് നമുക്ക് രക്ഷ നൽകുന്നതാണ്. അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ പ്രത്യേകതകളും ആമന റസൂലിനുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആമന റസൂൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് ആയത്താണ്. അതിൽ ആദ്യം പറയുന്നത് ആമന റസൂൽ ഇറങ്ങാനുണ്ടായ സാഹചര്യം, സന്ദർഭം നമ്മൾ പറഞ്ഞു അല്ലേ. വേദക്കാർ സമയാന വാത്തോഴന, ഞങ്ങൾ കേൾക്കുകയും എതിര് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നേരെ മറിച്ച് സത്യവിശ്വാസികളും പ്രവാചകനും പ്രവാചകരുടെ കാലത്തുള്ള സത്യവിശ്വാസികളും സമയാന വാത്തോഴന, ഞങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ജനങ്ങൾ ഇത് പറഞ്ഞ് പരിശീലിച്ചപ്പോൾ അള്ളാഹു തആല ആമന റസൂൽ എന്നുള്ള ആയത്തിറക്കി. അതുപോലെ തന്നെ
സ്വഹാബാക്കളെ അള്ളാഹു നമ്മളുടെ മനുഷ്യരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ദുഷ്പ്രവൃത്തികൾക്ക് പോലും അള്ളാഹു ശിക്ഷ നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾക്ക് വളരെയധികം വിഷമമാവുകയും അങ്ങനെ അത് ആ ഒരു കാര്യം ദുർബലപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു താല ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്സഹ അല്ലേ, നമ്മളുടെ ഒരു മനുഷ്യനെ കൊണ്ടും അയാൾക്ക് കഴിയുന്നതിലപ്പുറം ഞാൻ നിർബന്ധിക്കുകയില്ല എന്നുള്ള ആയത്തിലൂടെ അള്ളാഹു താല ആ കാര്യം ആ വിഷമം അള്ളാഹു താല ആ ഒരു സംഗതി ദുർബലപ്പെടുത്തുകയും ചെയ്തു. അത് നമ്മൾ പറഞ്ഞു. പിന്നെ അവസാനം പറയുന്നത് ഒരു പ്രാർത്ഥനയാണ്, ഒരു ദുആ ആണ്, അതും നമ്മൾ പറഞ്ഞു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആമന റസൂലിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ആമന റസൂൽ എല്ലാവരും എല്ലാ മക്കളും എന്ത് ചെയ്യണം, ബൈ ഹാർട്ടാക്കിയിട്ട് പഠിക്കണം കേട്ടോ. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വളരെയേറെ എന്താ പറയുക, വളരെയേറെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ആമന റസൂൽ എന്നുള്ളത്. നമ്മളുടെ ദുനിയാവ് ആയാലും പരലോകത്തിലായാലും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ട് നേടാൻ കഴിയും. അപ്പോൾ ആമന റസൂൽ എല്ലാ മക്കളും ബൈഹാർട്ടാക്കി പഠിക്കുക, അതുപോലെ ഇന്നത്തെ ക്ലാസ് പുസ്തകത്തിൽ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ മനസ്സിലാകാത്ത ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ മനസ്സിലാവാത്ത ഭാഗം വെച്ച് അടുത്ത ഭാഗത്തേക്ക് പോകരുത്, അടുത്ത ചാപ്റ്ററിലേക്ക് പോകരുത്. അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പോൾ എല്ലാ മക്കൾക്കും നമ്മൾ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.